ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ വൈദിക വിദ്യാർത്ഥികളുടെ ധ്യാനം വളരെ അഭിഷേകത്തോടെ അവസാനിച്ചു. ആ പ്രിയ മക്കൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നാളെ അമ്മത്രേസ്യയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് ഭക്തിയോടുകൂടി പരിശുദ്ധ കുർബാന ഒരു അനുഭവമാക്കി മാറാനായിട്ട് പ്രാർത്ഥിക്കാം. അമ്മത്രേസ്യയ്ക്ക് അതീന്ദ്രിയമായ അനുഭവങ്ങൾ, കുർബാന സ്വീകരിച്ച് വായുവിൽ നിൽക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അമ്മത്രേസ്യ ഇങ്ങനെ പറയും, ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. സഹനത്തെ ആഘോഷിച്ച അമ്മത്രേസ്യ ഇന്ന് ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് പറഞ്ഞു തരുന്ന വചനം യേശയ്യ 30:20-21. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഏത് സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ലഭിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയും. ഏതെങ്കിലും ഭാരങ്ങളുമായിട്ടാണ് നാം ഇന്നുറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശാന്തമായി ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. മകനെ മകളെ, നീ എൻ്റെതാണ്. യേശുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. നാളെ ഭക്തിയോടുകൂടി ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.